അതിൽ ആദ്യം തന്നെ ബെൻലി 502 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന്റെ സൗണ്ട് ഒന്ന് ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം. ഹലോ ഗൈസ്, ഇന്നൊരു റിവ്യൂ വീഡിയോ അല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ബെൻലി 502 എക്സിനെ കുറിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹെവി സീറ്റ് ആയിട്ടാണ്, അത്യാവശ്യം നല്ല ഹെവി വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇനി ആ ഒരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 502 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മോഡലും കൂടി ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബെൻലി 502 അതേപോലെ തന്നെ ബെൻലി 502 എക്സ് തമ്മിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങാനായിട്ട് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണാൻ ഒരു വ്യക്തിയാണ് വെച്ചാൽ മറക്കാണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈക്ക് സംബന്ധിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ രണ്ട് വണ്ടികളുടെ എഞ്ചിൻ സൈഡ് അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതിൽ ഈ വണ്ടിയുടെ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊന്നും നോക്കാം, ഞാൻ ആ വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ട് ഈ രണ്ട് വണ്ടികളിലും വന്നിട്ടുള്ള ഡിഫറൻസ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. രണ്ട് വണ്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി സീറ്റ് ആയിട്ടാണ് ആ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ആ ഒരു വണ്ടിയുടെ സീറ്റ് ഐറ്റി എന്ന് പറയുന്നത് 840 mm ആണ്. നമുക്ക് ഈ ഒരു മോഡലിൽ 800 mm മാത്രമാണ് സീറ്റ് ഐറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടീനെക്കാട്ടും ഈ ഒരു വണ്ടി ആയിരിക്കും കംഫർട്ട്. ഈ ഒരു വണ്ടിയിൽ ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ബാക്കിലത്തെ കരിയർ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഒരേപോലെയാണ്. ഇനി ഫ്രണ്ട് വശത്തേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് വണ്ടികളുടെ ഫ്രണ്ട് സൈഡ് ഏകദേശം കാണാനൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷേ സസ്പെൻഷന്റെ കാര്യത്തിൽ 502 ചെറിയ തരത്തിലുള്ള കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്കിന്റെ ഷേപ്പിലും ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു മോഡലിൽ നമുക്ക് 19 inch സ്പോക്ക് വീലാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് 17 inch അലോയാണ് വന്നിട്ടുള്ളത്. ഇനി ടയറിന്റെ ഭാഗത്ത് നോക്കാൻ വെച്ചാലും വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു മോഡലിൽ മെറ്റ്സെല്ലറിന്റെ പ്രീമിയം ടയർസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ നമുക്ക് പിർളയുടെ ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് ടയറിന്റെ ആ ഒരു മോഡലിൽ ഫ്രണ്ട് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് 110/70 ആണെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് 17 inch അലോയ്സോട് കൂടിയിട്ട് 120/70 ആണ് ടയർ സൈസ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് ടയറിന്റെ സൈസിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ബാക്ക് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് 160/60 ആണ്. ആ ഒരു മോഡലിൽ നമുക്ക് 150/70. ബെൻലിയുടെ മറ്റുള്ള മോഡലുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് മോഡലുകളിലും നമുക്ക് റേഡിയേറ്ററിന് ഗാർഡും കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് മോഡലുകളിലും നമുക്ക് USB ചാർജറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ മോണോഷോക്കിന്റെ കാര്യത്തിലും ചെറിയ തരത്തിൽ ഈ ഒരു മോഡലിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് ബെൻലിയുടെ 600 ആയി അതേപോലെ തന്നെ 300 ഒക്കെ വന്നിട്ടുള്ള പോലത്തെ മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന വേറൊരു മാറ്റം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ നമുക്ക് എക്സ്റ്റേണൽ സൈലൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് അണ്ടർബെല്ലി എക്സിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള സൗണ്ടിന്റെ വ്യത്യാസം കേൾപ്പിക്കാം. അതിൽ ആദ്യം തന്നെ ബെൻലി 502 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന്റെ സൗണ്ട് ഒന്ന് ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം. അപ്പൊ ഈ ഒരു മോഡലിന്റെ സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇതിനോട് ഐഡിയ കിട്ടണമെങ്കിൽ ഒരു ഇയർഫോൺ വെച്ചിട്ട് കേട്ട് നോക്കാം. ഇനി 502 എക്സിന്റെ സൗണ്ടും കൂടെ ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചുതരാം. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതും കേൾക്കാം. അതായത് സൗണ്ടിലും നല്ല തരത്തിലുള്ള ചേഞ്ച് ഈ രണ്ട് വണ്ടികളും തമ്മിലുണ്ട്. പിന്നെ വന്നിട്ടുള്ള വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ നമുക്ക് സെന്റർ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു മോഡലിൽ നമുക്ക് സെന്റർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് നോക്കാൻ വെച്ചാലും ഈ ഒരു വണ്ടിയിലെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. ആ ഒരു മോഡലിൽ 220 mm, ഈ ഒരു മോഡലിൽ 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ഇനി വെയിറ്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ആ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 235 kg ആണ്. ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു വണ്ടിയുടെ വെയിറ്റിനേക്കാളും കുറവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏകദേശം 10-15 kg ഭാരം ഈ ഒരു മോഡലിന് കുറവാണ് ആ വണ്ടിനെ വെച്ചിട്ട്. ഇനി ഈ രണ്ട് വണ്ടികളിലും വിലയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ബെൻലിയുടെ 502 എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന് 659,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി 502 എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിന് 790,000 രൂപ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് വണ്ടികളും കുറഞ്ഞൊരു സ്പീഡിലും ടോപ്പ് ഗിയറിൽ കുറഞ്ഞൊരു സ്പീഡിലും സ്മൂത്ത് ആയിട്ട് ഓടിച്ചു കൊണ്ടുനടക്കാൻ പറ്റും.
അപ്പൊ ഈ രണ്ട് ബൈക്കുകളും തമ്മിൽ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾ അത്യാവശ്യം നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരാളാണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിനായിട്ട് കംഫർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിലായിരിക്കും. ഇനി നിങ്ങളുടെ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 5.5 അടുത്താണ് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടിനായാലും കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലായിരിക്കും കൂടുതൽ തോന്നുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ ആ ഒരു വണ്ടിനായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസും വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. റേറ്റിലും ഏകദേശം ഒരു 50,000 രൂപയോളം വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വണ്ടികളും തമ്മിൽ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ എന്ത് ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയാൻ അത്രയുള്ളൂ. അപ്പൊ ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക. ഇതേപോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അറിയിച്ചു KRUNSMOKI. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ശരി.